നമ്മുടെ പുതിയ സംരംഭം യാത്രി വൈബ്സിനും കഴിഞ്ഞ ദിവസത്തെ ഗ്രൂപ്പ് ടൂർ വീഡിയോകൾക്കും നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഒരുപാട് ഫോൺ കോളുകൾ, ഒരുപാട് മെസ്സേജുകൾ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ഇതാ നിങ്ങൾക്ക് അടുത്തൊരു അവസരം. ജൂലൈ 25 നടത്തുന്ന മണാലി, കുളു, അമൃത്സർ, വാഗാ ബോർഡർ ഒക്കെയുള്ള കളർഫുൾ യാത്രയിലേക്ക് നമ്മളുടെ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് സീറ്റുകൾ ഒഴിവുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, ബുക്ക് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ആ ഒരു കാഴ്ചയും കളറാക്കാലോ. ഹലോ, നമസ്തേ. വീണ്ടും കാഴ്ചകളുടെ വർണ്ണലോകത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി നിങ്ങൾ റെഡിയാ? നിങ്ങൾ മുമ്പേ റെഡിയാന്ന് എനിക്കറിയാം. നമ്മൾ അതാ അങ്ങനെ വീണ്ടും കെട്ടും പാണ്ടക്കെട്ടും ഒക്കെ ആയിട്ട് യാത്ര തുടങ്ങുകയാണ്. വർണ്ണക്കാഴ്ചകളിലോട് തന്നെ തുടങ്ങുകയാണ്. എൻ്റെ ബേക്കിലിരിക്കുന്ന ആ ഒരു മലയുടെ കളർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തിരിയുന്നുണ്ടോ എന്ന് എനിക്ക് തിരിയുന്നില്ല. പക്ഷേങ്കിൽ ഇത് പച്ച കളറാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതുണ്ടെങ്കിൽ പച്ച മാർബിളിൻ്റെ മേലെയാണ് ഞാൻ ഇരുന്നേക്കുന്നതും. നമ്മൾ എവിടെയാണെന്നറിയാമോ? ലോകത്തിൻ്റെ സ്വർഗഭൂമി എന്നറിയപ്പെടുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്, നമ്മളുടെ കേരളത്തോടൊപ്പം കിടപിടിച്ച് നിൽക്കുന്ന കാശ്മീർ. കാശ്മീരിൻ്റെ ഇതാ ബുളാർ എന്ന് പറയുന്ന ഒരു ലേക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുകൂടാതെ ഇതുകൊണ്ട് നിങ്ങൾ മതില് കെട്ടിയ പോലെ നമ്മളുടെ ഹിമാലയൻ മലനിരകളും മഞ്ഞുമലകളും ഒക്കെയായിട്ട് വർണ്ണക്കാഴ്ചകൾ വീണ്ടും തുടങ്ങുകയാണ്. പക്ഷേങ്കിലുണ്ടല്ലോ, നമ്മൾ കാശ്മീരിൻ്റെ കാഴ്ചകൾ തുടങ്ങുന്നത് ഇപ്പോൾ ശ്രീനഗറിൽ നിന്നല്ല, ഇത് ശ്രീനഗറിൽ നിന്നും വീണ്ടും ഉള്ളിലേക്ക് കാശ്മീരിൻ്റെ യഥാർത്ഥ ഗ്രാമക്കാഴ്ചകളിലേക്ക് നമുക്ക് പോകണല്ലോ. അപ്പം ഞങ്ങൾ ഇതുവരെയും നിങ്ങളെ കാണിക്കാത്തൊരു മേഖലയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അത് എങ്ങടാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ ഇവിടെ എത്തി ഇത്ര പെട്ടെന്നെന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഡൽഹിയിൽ നിന്ന് ഞാൻ പെട്ടെന്നൊരു ദിവസം താ ഇങ്ങോട്ട് എത്തിയെന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ എത്തി എന്നുള്ള കാഴ്ചകൾ കണ്ടുവരുമ്പോഴത്തേക്കും വേറെയും സംതിങ് സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പം വീണ്ടും പാക്കലാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പ് ടൂർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഫ്രീക്കിയും നാട്ടിലേക്ക് മടങ്ങി. ഞാൻ ഡൽഹിയുടെ തെരുവുകളിൽ നിന്നും വീണ്ടും യാത്ര മുൻപോട്ടേക്ക് തിരിച്ചു. ചുട്ടുപൊള്ളി നിൽക്കുന്ന ഈ ഡൽഹിയിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തു കിടക്കുക എന്നതായിരുന്നു നമ്മളുടെ ആദ്യത്തെ കടമ്പ. ചൂട് അസഹനീയമായി തോന്നുമ്പോൾ ഇടയ്ക്ക് വണ്ടി മരച്ചോട്ടിൽ നിർത്തി ഇതുപോലെ നല്ല ഫ്രഷ് കരിമ്പ് ജ്യൂസ് മാത്രമായിരുന്നു ഒരു പ്രതിവിധി. മല കയറുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ ഞാൻ നമ്മുടെ പ്രഭാകരനെ കൊണ്ട് വീണ്ടും സർവീസ് സെന്ററിലേക്ക് വന്നിട്ടുണ്ട്. അവൻ വീണ്ടും പതിവ് പോലെ പണി തുടങ്ങിയിരിക്കുന്നു. ഇത്തവണ നമ്മൾ എൻജിൻ പണി കഴിച്ച എൻജിൻ്റെ ഭാഗത്ത് നിന്നും ഓയിൽ ലീക്കേജ് ആണ് പ്രശ്നം. നിനക്ക് ഈ വണ്ടി വിട്ടിട്ട് പുതിയ വണ്ടി വാങ്ങിക്കൂടേ എന്ന് കമൻറ്റ് ചോദിക്കുന്നവരോട് കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഞാനത് ചെയ്തേനെ എന്നുള്ള മറുപടിയെ പറയാനുള്ളത് കേട്ടോ. ഫ്രണ്ട്സ്, അംബാലയുള്ള ധ്രുവ് ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസ് സെൻ്ററിലാണ് ഇവിടെ. വണ്ടിയുടെ ഓയിൽ സെൻറ്ററിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ലീക്കേജ് വരുന്നതാണ്. പക്ഷേ ഇവർ അഴിക്കാൻ റെഡിയായില്ല കേട്ടോ. ഇവർ പറഞ്ഞത് അഴിച്ചിട്ടുണ്ട്, ഒരു ദിവസം വണ്ടിയോട് വെക്കേണ്ട വരും എന്നാണ്. ഇവർക്ക് പണി അറിയത്തില്ല. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇവർക്കൊരു മടിയാണ്. ഈ ഒരു മേഖലയിലുള്ള ആളുകളെല്ലാവരും ഈ ഒരു വർക്കിൻ്റെ കാര്യത്തിൽ നിന്നും പ്രൊഫഷണലൊന്നുമല്ല, മടിയന്മാരാണ്. അതുകൊണ്ട് അഴിക്കാൻ പറ്റില്ല. പിന്നെ ഞാനും വിചാരിച്ചു നിർബന്ധിച്ചവരെ കൊണ്ട് എഴുപ്പിച്ച് പണിയിട്ടുണ്ട്. കാരണം പണി അറിയാത്തവരെ കൊണ്ട് പണിയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് മുമ്പോട്ടേക്ക് പോകാം, ഇവിടെ നിൽക്കണ്ട. ഹരിയാനയിലെ അംബാല വിട്ടതുപാടെ നമ്മൾ ഏതോ വിദേശ രാജ്യത്തെത്തിയെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇതാണ് ഇന്ത്യയിലെ പ്ലാന്റ് സിറ്റി ആയിട്ടുള്ള ചണ്ഡീഗഢിലെ റോഡുകൾ കേട്ടോ. ചണ്ഡീഗഢിൻ്റെ അതിർത്തി കടന്ന് നമ്മളങ്ങനെ പഞ്ചാബിലേക്ക് എത്തി. ഈ ഒരു ചൂടത്ത് വഴിയാത്രക്കാരോട് പഞ്ചാബികൾ കാണിക്കുന്ന സ്നേഹം അത് വലുതാണ്. വഴിയെ പോകുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് നല്ല തണുത്ത റോസ് മിൽക്ക്, അതും വയറ് നിറയെ. മുൻപോട്ടേക്കുള്ള ഓട്ടത്തിൽ വീണ്ടും വലിയൊരു പ്രതിസന്ധി, ഒരപകടം നമ്മളെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫോണാണ്. പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് റോട്ടിലേക്ക് വീണതാണ്. ഒരു തീരുമ്പോൾ ഒന്ന് തീരുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ലാത്തതാണ്. എന്ത് ചെയ്യുന്നുണ്ടോ? 2018 ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ആശിച്ച് ആഗ്രഹിച്ച് വാങ്ങിച്ച ഫോണാണ്. നമ്മളുടെ ചാനലിൻ്റെ തുടക്ക സമയങ്ങളിലെ വീഡിയോകൾ എടുത്തതും പിന്നീട് ഇതുവരെയുള്ള എല്ലാ വീഡിയോകളും എഡിറ്റ് ചെയ്തതും ഈ ഒരു ഫോണിലായിരുന്നു. പോക്കോ F1 എന്ന MI ഏറ്റവും മികച്ച. അങ്ങനെ ഓടി നമ്മൾ കാശ്മീരിൻ്റെ മലനിരകൾ കയറി തുടങ്ങി. കൂട്ടത്തിൽ മഴക്കാറും വന്നു കേട്ടോ. കാശ്മീരിൽ ഇനി അങ്ങോട്ട് മഴക്കാലമാണ്, വെറും മഴയല്ല, ആലിപ്പഴ മഴക്കാലം. ഓക്കെ, ഫുൾ ആലിപ്പഴം ചാറമറ അടിച്ചു കുത്തിപ്പോവുകയാണ്. അയ്യോ, ആ വണ്ടിയുടെ ഗ്ലാസിൻ്റെ പൊക്കത്തൊക്കെ, പ്രഭാകരൻ്റെ മേത്തൊക്കെ കല്ല് വാരി എറിയുന്ന പോലെ അത് പെയ്യുന്നുണ്ട്. അമ്മേ, നോക്കിയാ അവിടെ നോക്ക്.
വണ്ടിയുടെ ഗ്ലാസിന്റെ കാര്യത്തിലൊക്കെ ഇത് തീരുമാനമാവേ. എന്തായാലും നമ്മൾ എവിടെ പോയാലും അവിടെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായി പെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് ഒരു സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മഴ, ആലിപ്പഴ മഴ. എന്തായാലും മുൻപോട്ടേക്ക് ഇന്നിനി യാത്രയില്ല. നമ്മൾ ഓടിക്കയറിയ ഹോട്ടലിൽ തന്നെ റൂമെടുത്ത് താമസിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു കേട്ടോ. മഴ നല്ല തകർത്ത് പെയ്യാണ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ നേരമൊക്കെ വെളുത്ത് രാവിലെ തന്നെ ഞാൻ ബണ്ടക്കെട്ടൊക്കെ പാക്ക് ചെയ്ത് പുറത്തിറങ്ങി. കുറച്ച് മുമ്പോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മളെ കാത്തിരുന്ന കാഴ്ച ഇതാണ് കേട്ടോ. ഇതുണ്ട് നിങ്ങൾ ഇതെന്ന് പറയുന്നുണ്ടല്ലോ, പുതിയൊരു ടണൽ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ. പുതിയതല്ല, കുറച്ച് നിങ്ങൾ വർഷങ്ങളായി ആ ഒരു ടണലിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ബ്ലോക്കാണ്. അതങ്ങ് കിലോമീറ്റർ ദൂരത്തിൽ വണ്ടി മുഴുവൻ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാനിത് അവിടെ നിന്ന് ആ ഒരു റോട്ടിൽ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഇതെന്ന് പറയുന്ന പത്നിടോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. ഇതുവഴി കയറി ഞാനിങ്ങ് വന്നു. ഞാൻ മാപ്പം നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് ഈ ഒരു മെയിൻ റോഡിലോട്ട് അല്ലെങ്കിൽ നമുക്ക് ശ്രീനഗർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പഹൽഗാം ഭാഗത്തേക്കൊക്കെ കടക്കാൻ വഴിയുണ്ടെങ്കിൽ ഞാൻ അതുവഴി പോവും. കാരണം നമുക്ക് ഓടിപ്പിടിച്ച് ശ്രീനഗർ എത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലല്ലോ, നമുക്ക് പോകുന്ന വഴിയിൽ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നിർത്തി നിർത്തി പോയാൽ മതി. അതുകൊണ്ട് തന്നെ പുതിയ വഴികൾ ഉണ്ടാക്കിയായാലും അങ്ങ് എത്തിയാൽ മതി കേട്ടോ. പത്നിടോപ്പ് കയറി ഇറങ്ങിയായിരുന്നു മുൻകാലങ്ങളിൽ വണ്ടി ശ്രീനഗറിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് പുതിയ ടണൽ വന്നതിന് ശേഷം വണ്ടികൾക്ക് ഇങ്ങോട്ടേക്ക് കയറേണ്ട ആവശ്യമില്ലാതെയായേ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടൂറിസ്റ്റുകളുടെ തിരക്കും ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശാന്തസുന്ദരമായ ഒരു സ്പോട്ട് ജമ്മു വിട്ടവാടെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ പത്നിടോപ്പിലോട്ട് കയറാൻ കേട്ടോ. വഴിയിൽ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് ഇവിടെ കാശ്മീർ താഴ്വരയിലേക്കുള്ള മുഴുവൻ ടാങ്കർ ലോറികളും കിലോമീറ്ററുകൾ ദൂരത്തിൽ പിടിച്ചിട്ടിട്ടാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ മലകളും ടണലുകളും ഒക്കെ കടന്ന് നമ്മൾ കാശ്മീരിൻ്റെ താഴ്വരയിലേക്ക് എത്തി കേട്ടോ. വരുന്ന വഴിയിൽ ഒരുപാടിടങ്ങളിൽ പുതിയ റോഡിൻ്റെ പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മലകൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഒരുപാട് നേരം നിന്ന് നിന്നാണ് നമുക്ക് വരേണ്ടിയിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് കല്ലും മണ്ണൊക്കെ റോട്ടിലേക്ക് മറിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ ശ്രീനഗറിൻ്റെ താഴ്വരയിലേക്ക് എത്തിയതോടുകൂടി ആ മടുപ്പൊക്കെ ഇല്ലാണ്ടായി. ഒരു ദിവസത്തെ റെസ്റ്റിന് ശേഷം അങ്ങനെ വീണ്ടും ശ്രീനഗറിനോടും പൈ കേട്ടോ. നമ്മളിവിടേക്ക് വന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, നമുക്ക് കാശ്മീരിൻ്റെ ഉൾനാടൻ കാഴ്ചകളിലേക്ക് പോകണം. മറ്റൊന്ന്, നിങ്ങളെയും ഇനി എൻ്റെ കൂടെ കാശ്മീരിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അത് അടുത്ത നമ്മുടെ കാശ്മീർ ഗ്രൂപ്പ് ടൂറിൻ്റെ പ്ലാനുകൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാം. പ്രധാന റോഡിൽ നിന്നെല്ലാം ആദ്യമേ വിട്ട് ഉച്ചയ്ക്ക് ഫുഡായിട്ട് നല്ല കാശ്മീരി ചൂട് തുജ്ജും റൊട്ടിയും കഴിച്ച് ഞാനും പ്രഭാകരനും നിങ്ങളും എല്ലാം പെട്ടിയും പാണ്ടക്കെട്ടും ഒക്കെ എടുത്ത് കാശ്മീരിൻ്റെ മലകൾ കയറി തുടങ്ങുകയാണ്. അങ്ങ് ദൂരെ ദൂരെ ആളുകളെപ്പോഴും ഭീതിയോടെ കാണുന്ന POK, പാക് ഒക്യുപൈഡ് കാശ്മീരിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ത്യയുടെ ഏറ്റവും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മഞ്ഞുമലകൾക്കും അപ്പുറയുള്ള നമ്മളുടെ കാശ്മീരിൻ്റെ യഥാർത്ഥ താഴ്വരകൾ, അതിന് നമ്മൾ റസ്ദാൻ പാസ് എന്ന മഞ്ഞുമല നിറഞ്ഞ ആ ഒരു വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഗുരേസ് എന്ന് പറയുന്ന കാശ്മീരിൻ്റെ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള വരും കാല കാശ്മീരിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസം സ്പോട്ടായി മാറാൻ ചാൻസുള്ള ആ ഒരു ഗുരേസ് വാലിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് പാകിസ്ഥാൻ കൈയടക്കി വെച്ചിട്ടുള്ള ജിൽജിത്ത് പാകിസ്ഥാനും മിനിമാർഗും ഒക്കെയാണ് POK. എന്തായിരിക്കും അതിർത്തി ഗ്രാമത്തിലെ താഴ്വരകളുടെ കാഴ്ചകൾ? എന്തായിരിക്കും അവിടെയുള്ളവർക്ക് നമ്മളോട് പറയാനുണ്ടാവുക? കാഴ്ചകൾ തുടരുകയാണ്. ഒറ്റയടിക്ക് ഗുരേസ് വാലിയിലേക്ക് പോകാനല്ല നമ്മളുടെ പ്ലാന്. നമ്മൾ പോകുന്ന വഴിയിൽ നല്ല കാഴ്ചകളൊക്കെ കിട്ടുന്ന നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ക്യാമ്പൊക്കെ ചെയ്ത് ഇപ്പോൾ പറ്റുവാണെങ്കിൽ വില്ലേജുകളിലൊക്കെ പോയി അവരുടെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഒരു എക്സ്പ്ലോറേഷൻ ആണ് കേട്ടോ ഈ ഒരു മേഖലയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഉണ്ടല്ലോ, ഇന്നത്തെ കാലാവസ്ഥ രാവിലെ അത്യാവശ്യം മൂടിയതായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും ക്ലിയറായി വരുന്നുണ്ട്. പിന്നെ കാശ്മീരിൽ ഇപ്പം പൊതുവേ അത്ര വലിയ തണുപ്പുള്ള ഒരു സമയമല്ല, അത്യാവശ്യം കുറച്ച് ചൂടൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ ജാക്കറ്റ് എടുത്ത് ഇട്ടിട്ടുണ്ട് ഇൻകേസ്. ഇനിയിപ്പം പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു മഞ്ഞുമല നമ്മുടെ മുമ്പിലേക്ക് എത്താന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്യാറെടുത്ത് നിൽക്കണമല്ലോ. അതുകൊണ്ട് ഇതെല്ലാം പ്രധാന ടൗണിൽ നിന്നും മാറിയിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പൊതുവേ കാശ്മീരിലേക്ക് വരുന്ന പുറംനാട്ടുകാരായിട്ടുള്ള ടൂറിസ്റ്റുകൾ അധികം പോകാത്തൊരു മേഖലയാണ് ഈ ഗുരേസ് എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇത് ശ്രീനഗറിൽ നിന്നൊരു 150 കിലോമീറ്ററോളം അടുപ്പിച്ച് ദൂരത്തിലാണ് എന്നുള്ളതും പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ്. വണ്ടിയൊക്കെ വരുന്ന വരവ് കണ്ട കൊല്ലുമോ മക്കളെ. നമ്മൾ നമുക്ക് ഇന്ത്യയിലൊരു ഗുരേസ് ഉള്ള പോലെ
അതുപോലെ തന്നെ പാക് ഒക്കിപ്പേഡ് കാശ്മീരിലും ഉണ്ട് കേട്ടോ. വേറൊരു ഗുരേസ് ഇത് ഈ നമ്മൾ പോകുന്ന ഗുരേസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് കേട്ടോ. ശരിക്കും പണ്ട് കാലത്തൊക്കെ ആളുകൾ പോകാൻ ഭയപ്പെട്ടിരുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം അവിടെയൊക്കെ ഒരുപാട് ഭീഷണികൾ, തീവ്രവാദ ഭീഷണികൾ ഉണ്ടായിരുന്ന ഏരിയകളാണ്. ഇപ്പോൾ പതുക്കെ ശാന്തിയുടെ പാതയിലേക്ക് വരുന്ന കാശ്മീർ താഴ്വര ആ ഒരു മേഖലയിലെ ടൂറിസം കൂടി നമുക്ക് വേണ്ടി തുറന്നു തരുന്നുണ്ട്. പ്രധാനമായിട്ടും ലോക്കലായിട്ടുള്ള കാശ്മീരികൾ വീക്കെൻഡ്സൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗുരേസ് വാലിയിലേക്കാണ് കേട്ടോ പോവുക. പോകുന്ന വഴിയിലെ ആദ്യത്തെ കാഴ്ചയായിട്ടുള്ള നമ്മളുടെ വുളാർ ലേക്ക് അത്യാവശ്യം നല്ല വിശാലമാണ്. ദാൽ ലേക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും അങ്ങ് അതിൻ്റെ നടുഭാഗത്തൊക്കെ ആയിട്ട് താറാവുകളാണ്, താറാവാണ് കൊക്കാണ് എന്തൊക്കെയോ മെയ്യുന്നുണ്ട്. എന്തായാലും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഈ ഒരു മഞ്ഞുമല ചേരുന്നതാണ് ഈ ഒരു ലേക്കിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇവിടുത്തെ സൺസെറ്റ് വന്നിട്ട് ഭയങ്കര ബ്യൂട്ടി ആണെന്നാണ് ഞാൻ എഴുത്തുകളിലൊക്കെ വായിച്ചിട്ടുള്ളത്. ഗുരേസ് വാലിനെ ശ്രീനഗറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് പഴയ കാലത്തെ ബസ്. പഴയ കാലത്തെ ബസ് ഇതുണ്ടെങ്കിൽ കൊണപോക്കണ്ട വാലിയിലൂടെ പോലീസുകാർ വന്നെയാണ് കേട്ടോ ഞാൻ വണ്ടി നിർത്തി എടുത്തോണ്ടിരിക്കുന്നതൊക്കെ. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു മലേനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടുള്ള ഇവരുടെ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗിയാണ് കേട്ടോ. കാശ്മീരിലേക്ക് എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും വല്ലാത്തൊരു രസമാണ്. കാശ്മീരിൽ ഇപ്പോഴുണ്ടല്ലോ ഈ ഒരു നെൽകൃഷിയുടെ വിത്ത് ഇറക്കുന്ന ഒരു കാലമാണ് കേട്ടോ. ഞാറ് നട്ടതിന് ശേഷം ആ ഞാറ് പറിച്ച് മാറ്റി നടുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും അതിന് അനുകൂലമായിട്ടുള്ള ക്ലൈമറ്റാണ് കേട്ടോ. നോർമലി മഞ്ഞുകാല സമയങ്ങളിലൊക്കെ മഞ്ഞിനടിയിലാകുന്ന മേഖലയാണ് ഇതൊക്കെ. ആപ്പിൾ തോട്ടങ്ങളുടെ നടുക്ക് ഒരു മസ്ജിദ്, പിന്നെ ഈ ഒരു ഗ്രാമത്തിൻ്റെ ചെറിയ ചെറിയ ഷോപ്പുകൾ, ഗ്രാമം എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വീടുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കാണുമ്പോൾ അത്യാവശ്യം നല്ല ലക്ഷറി ടൈപ്പ് വീടുകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെയുള്ള ആൾക്കാരൊന്നും അത്ര എന്താ പറയുക ദരിദ്രമൊന്നുമല്ല കേട്ടോ. കാരണം ഇവർക്ക് പ്രകൃതി കനിഞ്ഞ് കൊടുത്തിട്ടുള്ള ഭൂപ്രകൃതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ആപ്പിളും അതുപോലെ തന്നെ ആപ്രിക്കോട്ട് പല പല ടൈപ്പുള്ള പഴങ്ങളും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കൃഷിക്കാരൊക്കെ സമ്പന്നരാണ് കേട്ടോ. അത്യാവശ്യം കൃഷിയിടങ്ങൾ നമ്മൾ വരുന്നത് അറിഞ്ഞെന്നോണം മേലെ ഇതാ മഴമേഘങ്ങളൊക്കെ കുമിഞ്ഞു കൂടുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുകൊണ്ട് നമ്മളുടെ ശ്രീനഗർ വാലിനെയും അതുപോലെ തന്നെ ഗുരേസ് വാലിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഈ മലനിരകളാണ് കേട്ടോ. ഈ ഒരു മേഖലയിലുണ്ടല്ലോ ഞാറ് നടൽ പരിപാടി നല്ല ഗംഭീരമായിട്ട് നടക്കുകയാണ്. ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട്, കുട്ടികളും മുതിർന്നവരും. ഇത് അവരവിടെ നിന്ന് ഇത് എടുത്തിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. ഇതാ മുതിർന്നവർ അവിടെ നിന്ന് മാറ്റി മാറ്റി നടുന്നുണ്ട്. പണ്ടത്തെ ആ ഒരു കാലം, കേരളത്തിലെ നല്ല കാലങ്ങൾ. നമ്മളങ്ങനെ ബന്ദിപ്പൂരയിലേക്ക് എത്തി കേട്ടോ. ഇവിടെ നിന്ന് ഇനിയും ഗുരേസിലേക്ക് 74 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഈ മുമ്പിൽ കാണുന്ന മല കയറുകയാണ്. ആ ഒരു പാസ് ഉണ്ട്, ആ ഒരു പാസ് കടന്നിട്ട് വേണം നമുക്ക് അങ്ങ് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പുഴ കടക്കുന്നതോടുകൂടി നമ്മൾ ബന്ദിപ്പൂര ടൗണിലേക്ക് കടക്കും. നല്ല പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. പൂക്കൾ പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയുള്ള കാശ്മീരിലെ ഏത് വലിയ പട്ടണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടും ആർമിയുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാവും, അത് ഇവിടെയുണ്ട് കേട്ടോ. ബന്ദിപ്പൂര ടൗണ് കടന്നതോടുകൂടി ഉണ്ടല്ലോ അങ്ങ് മേലെയായിട്ട് മലയുടെ ടോപ്പിലൊക്കെ പതുക്കെ പതുക്കെ മഞ്ഞൊക്കെ വീണ് കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. തണുപ്പും അത്യാവശ്യമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ ഇനി ഹൈക്ക് കയറേണ്ട ടൈമായി, അല്ലെങ്കിൽ തണുപ്പുള്ള മേഖലയിലേക്കാണ് എന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ ക്യാമ്പ് ചെയ്യാനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പോവാം. പിന്നെ ഇന്ന് നമുക്ക് എന്തായാലും ക്യാമ്പിങ് ആക്കാം കേട്ടോ. ഞാൻ കുറച്ച് അരിയെല്ലാം ഓൾറെഡി വാങ്ങി കസ്റ്റഡിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എവിടെ പോയാലും കുടുങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റൗ ഉണ്ട്, നമുക്ക് കഞ്ഞി കുടിച്ചായാലും നമുക്ക് മുമ്പോട്ടേക്ക് ജീവിക്കാം. പതുക്കെ നമ്മളങ്ങനെ ഉണ്ടല്ലോ ഇതാ ഗുരേസ് വാലിയിലേക്കുള്ള മല കയറി തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന ഇതുണ്ടോ ബന്ദിപ്പൂര ടൗണിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ നമ്മൾ വന്ന ആ ഒരു താഴ്വര ഭാഗങ്ങളും ഉണ്ടെങ്കിൽ വുളാർ ലേക്കാണ് അങ്ങ് അവിടെയായിട്ട് പരന്നു കിടക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഇതവിടെയൊക്കെ അത് ഗവൺമെൻറ്റിൻ്റെ എന്തോ ബിൽഡിങ്ങുകളാണെന്ന് തോന്നുന്നു. അതിൻ്റെ തൊട്ടിപ്പുറയായിട്ട് കൃഷിയിടങ്ങളുണ്ട്, നെൽപ്പാടങ്ങളാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. LOC അടുത്ത മേഖലയാണ് അപ്പുറത്തെ വാലി മേഖല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആർമി വണ്ടികളുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. മിലിറ്ററികൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പാസ് ചെയ്ത് പോവാം. പുറകെ നമ്മളുടെ ഇതുണ്ട്, സെക്യൂരിറ്റി വണ്ടി വരുന്നുണ്ട്. ഇതാ ഈയൊരു വാലിയുടെ മേഖലയിൽ മുഴുവൻ തട്ട് തട്ടായിട്ടുള്ള നമ്മളുടെ ടെറസ് ഫാമിംഗ്,
കൃഷിയാണ് കേട്ടോ ഉള്ളത്. അതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു മഞ്ഞുമലയും ഒക്കെ കൂടി. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നില്ല എന്തിനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാശ്മീരിലേക്ക് വരുന്നത്, കാശ്മീരിലേക്ക് വരുന്നത്, ഹിമാലയൻ റേഞ്ചസിലേക്ക് വരുന്നത് എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം ഈ ഫ്രെയിമുകളാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും മടുപ്പിക്കത്തില്ല. ഓരോ കാഴ്ചയിലും ഇത് പുതിയതെന്തോ വീണ്ടും കണ്ടതുപോലെ തോന്നിയേ. റോസാപ്പൂവാണ് കേട്ടോ ഇതേ. അതിന് മേലോട്ടേക്ക് ഈ ഒരു മലയുടെ മേലെ ആർമി ക്യാമ്പ് എന്തുകൊണ്ട്, പക്ഷേ ആ ഒരു ക്യാമ്പിന് ചുറ്റുമായിട്ടുള്ളതിലും എന്തുകൊണ്ടെങ്കിലും ഫുള്ള് വെള്ളയും റോസും റോസാപ്പൂക്കളുടെ ഒരു ഒരു മേളമാണ് കേട്ടോ. തന്നെ ആകുന്നതാണ്, ആരും നട്ടതൊന്നുമല്ല. അപ്പം അങ്ങോട്ടേക്ക് വണ്ടി കയറി പോകുന്നുണ്ട് അവരുടെ ആർമി വണ്ടികൾ. അതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ, എത്തിപ്പെടാൻ ഡിഫിക്കൾട്ടായിട്ടുള്ള പോകുന്ന വഴി അത്യാവശ്യം അഡ്വഞ്ചറൊക്കെയുള്ള യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു ആവേശമാണ് കേട്ടോ ഉള്ളിൽ. എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള യാത്രകളിൽ, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ അഡിക്റ്റായി പോയിട്ടുണ്ടോ എന്നുള്ളതാണ് കേട്ടോ. പതുക്കെ പതുക്കെ തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ പൈൻ മരങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മല നമുക്ക് ഇനിയിപ്പോൾ മേലോട്ടേക്ക് വലിഞ്ഞു കയറാനുള്ളതാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു കിടിലം പോലത്തെ ഒരു സ്പോട്ടിൽ ഒരു ടീ സ്റ്റാൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നത് തുറന്നിട്ടില്ല. അടവ ഉള്ളത് ഞാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി നല്ലൊരു സ്ഥലം നോക്കി നോക്കി വരുമായിരുന്നു, കറക്റ്റ് സ്പോട്ടായിരുന്നു, മിസ്സായി. ചായ കുടിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു സ്പോട്ട് പോയാലും എന്താ, അതിലും കിടിലം സ്പോട്ടിൽ നമുക്ക് അടുത്ത ചായ കുടിക്കുന്ന സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഏ ജഗക്ക് നാമക്കേ ബട്ട്കോട്ട്, ബാണ്ടിപ്പുറ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് കേട്ടോ. നമ്മളെ താഴെ കാണുന്ന താഴ്വരയൊക്കെ ബാണ്ടിപ്പുറേൻ്റെ ഭാഗങ്ങളാണ്. ഇതുണ്ടല്ലോ ഇയക്കാ കണ്ടെയ്നറേക്കാ, അച്ഛാ ട്രക്കിൻ്റെ ബാക്ക് ഭാഗമില്ല, അതും കൊണ്ടുണ്ടാക്കിയ ചായക്കടയാണ് കേട്ടോ. അച്ഛേ നൈസ്. ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അങ്ങ് താഴ്വരയിൽ ഇതുണ്ട്, അങ്ങ് അവിടെയായിട്ട് നമ്മൾ ക്രോസ് ചെയ്ത് വന്ന പുഴ, പുഴയുടെ പേര് ഞാൻ അന്നേരം പറഞ്ഞിട്ടില്ലായിരുന്നു. അതിൻ്റെ പേര് വന്നിട്ട് കിഷൻ ഗംഗ എന്നാണ് കേട്ടോ. നമ്മളുടെ ഗുരേസ് വാലിയിൽ ഉത്ഭവിച്ചിട്ടാണ് ആ കിഷൻ ഗംഗ ഇങ്ങോട്ടേക്ക് വരുന്നത്. അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു നദി വേറെയുണ്ട്, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുമതി എന്ന് പറയുന്ന നദിയാണ്. അത് രണ്ടും കൂടി വന്നിട്ട് ഇതുണ്ടോ ഈ ഒരു പോർഷനിൽ വന്ന് സംഗമിച്ചിട്ടാണ് താഴോട്ടേക്ക് ഒഴുകുക. അത് കഴിഞ്ഞിട്ട് ഇത് വന്ന് ചെന്ന് ചേരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുമ്പോൾ കണ്ടില്ലായിരുന്നോ വുളാർ ലേക്ക്, വുളാർ ലേക്കിലേക്കാണ് കേട്ടോ. അങ്ങനെ ഒരു ചായക്കൊക്കെ ശേഷം ഉണ്ടല്ലോ വീണ്ടും മല കയറി തുടങ്ങി. ശാന്ത സുന്ദര സമാധാനം കാശ്മീരിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ. എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ടൂറിസ്റ്റുകളായിരിക്കും, ബഹളമായിരിക്കും. ഈ ഒരു ഭാഗം ഉണ്ടെങ്കിൽ ടൂറിസ്റ്റ് വണ്ടികളുടെ തിരക്കില്ല, ആളുകളുടെ ഇതില്ല, കുതിരക്കാരുടെ ബഹളമില്ല, ശാന്തി അടിച്ച് നമുക്കിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാവേ. അത് കൂടാതെ ഉണ്ടല്ലോ അതങ്ങ് ദൂരെയായിട്ടൊരു ബൈക്ക് പോകാൻ നിങ്ങൾ കാണുന്നുണ്ടോ. നമുക്ക് ഒരു വിശിഷ്ട അതിഥിയെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആളെ. നാട്ടിലെവിടെയായിരുന്നു ബ്രോ? കോട്ടയം. പേരെങ്ങനെയായിരുന്നു? കോട്ടയത്ത് എവിടെയാ? താഴത്തങ്ങാടി. എന്തായാലും ഉണ്ടല്ലോ ഇത്രയും നേരം ഒറ്റയ്ക്ക് കയറിയ നമ്മളുടെ കൂടെ കയറാൻ ആളുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ പോയി കുടുങ്ങിപ്പോയാലും പറയാനും സങ്കടം പറയാനൊക്കെ ആളുണ്ട്. അതുകൂടാതെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടെങ്കിൽ നമ്മളുടെ നദി തെങ്ങ് താഴെയായിട്ട് കറക്റ്റ് ഇതുണ്ടോ ഈ ഒരു നദിയുടെ ആ തുടങ്ങുന്ന ഭാഗത്തേക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ കറങ്ങി കറങ്ങി കയറി പോകാനുള്ളത്. അതെന്തായാലും നല്ല കാര്യമായി കേട്ടോ, ഇങ്ങനെയാണ് അപ്രതീക്ഷിതമായ യാത്രയിൽ നമുക്ക് കൂട്ടുകാരെ കിട്ടുന്നത്. ചായ കുടിച്ചുകൊണ്ടിരുന്ന എന്നെ പ്രഭാകരൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടിട്ട് മലയാളിയാണോ എന്ന് ചോദിച്ചാണ് കേട്ടോ പുള്ളി കൂടെ കൂടിയത്. സ്വർഗത്തിലേക്കുള്ള പാത കല്ലും മുള്ളും നിറഞ്ഞാന്നൊക്കെ പറയും, പക്ഷേ നമ്മുടെ ബ്രോ ഉള്ളിടത്തോളം കാലം, വി ആർ ഓ ഉള്ളിടത്തോളം കാലം ആ പാത നല്ല രീതിക്ക് അവർ വെട്ടിയൊരുക്കി ഇടുവേ. ഇതാണ് നല്ല അടിപൊളി കിടിലം പോലത്തെ റോഡാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ പോകുന്ന വഴീൻ്റെ ഉണ്ടല്ലോ ആഴം അല്ലെങ്കിൽ ഉയരം തിരിയണമെങ്കിലുണ്ടല്ലോ താഴെയുള്ള ബിൽഡിങ്ങുകൾ നോക്കണം. ഇതുണ്ടോ അങ്ങ് താഴെയെല്ലാം ഈ പുഴയുടെ സൈഡിൽ സൈഡിലായിട്ട് ഗ്രാമങ്ങളുണ്ട്. എത്രത്തോളം താഴെയാണെന്ന് നോക്കി നിങ്ങൾ. മഞ്ഞുണ്ടല്ലോ കയറി കയറി ഇപ്പം മലകളുടെ ടോപ്പിൽ മാത്രം കിരീടം വെച്ച പോലെ തന്നെ നമുക്ക് കാണാനായിട്ടുള്ളൂ. പിന്നെ ബ്രോ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. നാട്ടിൽ ജിം എടുത്താണ്. അതിനിപ്പോൾ ബ്രേക്ക് എടുക്കാൻ വേണ്ടി വന്നേ അല്ലേ. എങ്ങനെയുണ്ട് ബ്രേക്ക്? അടിപൊളി. കാശ്മീർ എന്തായാലും ഫസ്റ്റ് ടൈമാണ്. ഓക്കെ. നോർമലി ഉണ്ടല്ലോ ഗുരേസ് അങ്ങനെ ഇവിടെ വരുന്ന ലോക്കൽസ് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾ ബാക്കിയുള്ള സ്ഥലത്ത് പോകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഗുരേസ് പോകൂ, അവിടെ പോയി കാഴ്ചകൾ കാണുമെന്നേ. പക്ഷെ നമ്മുടെ നാട്ടിൽ വരുന്ന ആളുകൾ അങ്ങോട്ടൊന്നും അധികം പോകാറില്ല. പക്ഷേ എങ്കിൽ ഇവിടെ കയറി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ, ശരിക്കും പോകണം. നമ്മൾ മല കയറി കുറച്ച് വന്നപ്പോഴത്തേക്കും തൊട്ട് മുമ്പായിട്ട് ഒരു ആർമി ക്യാമ്പ് ഉണ്ട്, അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റ് ആണ്. അവിടെ നമ്മുടെ വണ്ടിയുടെയും ഡീറ്റെയിൽസ് കാര്യങ്ങളും നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു കയറി. എന്നിട്ട് ഇവിടെയൊക്കെ ഉണ്ടല്ലോ ആ താഴെ കാണുന്നതൊക്കെ ആട്ടിടയന്മാരാണ്, അവരുടെ ക്യാമ്പ് സൈറ്റ് പോലത്തെ ഏരിയകളാണ്. എന്തായാലും അത്യാവശ്യം നല്ല തണുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
ഇത് കയറി വരുന്ന ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കാൻ ഇവിടെ ഒരു ടീ ഷോപ്പും കുറച്ച് ഇതുണ്ട്. നിങ്ങൾ മെഡോസ് ഏരിയ ഒക്കെ ഉണ്ട്. റസ്ദാൻ പാസ് എന്നാണ് കേട്ടോ ഈ ഒരു മേഖല അറിയപ്പെടുന്നത്. ഇവിടെ ഉണ്ടല്ലോ ദാ മഞ്ഞുമലകൾ നമുക്ക് കാലിനടിയിലായി. അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ഉരുകാതെ കിടക്കുന്ന മഞ്ഞുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഈവനിങ്ങിലെ സൂര്യനെ അതും കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ഭംഗി ഈ ഒരു ഭാഗത്തു നിന്ന് അപ്പുറത്തെ മലഭാഗങ്ങൾ നോക്കുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് റസ്ദാൻ പാസ് വരെയുള്ള ഭാഗങ്ങൾ ഇന്റർലോക്ക് ചെയ്തിട്ടാണുള്ളത്. മഞ്ഞുകാലത്തൊക്കെ എപ്പോഴും മൂടിക്കിടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. കാശ്മീരിൽ വന്നിട്ട് ഈ ഒരു അടുത്ത് മഞ്ഞ് വേണമെങ്കിൽ ഈ ഒരു പാസിലോട്ടാണെങ്കിലും കേറിയാ മതി. കിട്ടില്ല ബ്രോ, കാശ്മീർ വന്നിട്ട് മഞ്ഞ് കിട്ടിയായിരുന്നോ? ഗുൽമർഗ് പോയപ്പോഴേ ടോപ്പില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇവിടെ എന്തായാലും റോഡ് പാസ് ചെയ്ത് പോകുന്ന വഴിക്കുണ്ട്. അമ്മാലും ആ മലയുടെ മേലെ ആ ആടുകൾ മേയുന്ന കാണാൻ വേണ്ടി എന്തൊരു രസമാണെന്നറിയാവോ. അതുങ്ങളുടെ ഒരു വെള്ള കളറും കൂട്ടത്തിലെ പച്ചയും കൂടി ആകുമ്പോഴത്തേക്കും നമ്മൾ സ്വപ്നത്തില. ഫ്രണ്ട്സ് വീണ്ടും ഉണ്ടല്ലോ, നമ്മളിതാ സ്വർഗത്തിലേക്ക് കയറിക്കൊണ്ടേ ഇരിക്കുവാണ്. വെള്ളം എന്താ പറയുക, മഞ്ഞ് മൂടിയ ലോകം നമ്മളെ അങ്ങോട്ട് വിട്ടുപിരിയുന്നില്ല. അത് നമ്മളെ വീണ്ടും 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 വിളിച്ചോണ്ടിരിക്കുക. വായോ വായോ വായോന്ന് പറഞ്ഞിട്ട് എന്റെ പ്രഭാകര. നമ്മള് പഞ്ചാജിലിയുടെ മലയുടെ മേലെ എന്ത് കണ്ട് അവസാനിപ്പിച്ചോ അതിന്റെ തുടർച്ച ഇതാ ഇവിടെ തുടങ്ങുന്നു. തുടർച്ച തുടർച്ച തുടർച്ച. അഗറിന്റെ ഇതാ ജീവിതത്തിൽ അടുത്ത ഒരു പാസ് കൂടി, റസ്ദാൻ പാസ് കൂടി നമ്മളിതാ പാസ് ചെയ്ത് കയറി പോവുകയാണ്. എഞ്ചിൻ പണിക്ക് ശേഷം നമ്മൾ കയറുന്ന ഏറ്റവും ഉയരത്തിലുള്ള ഒരു പാസ്സാണ് കേട്ടോ ഇത്. നൈസ്. ഇവിടെ ഉണ്ടല്ലോ വരുന്നവർക്ക് ചായ പിടിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. നമ്മളുടെ കാലിന് താഴെയായിട്ട് മഞ്ഞുമലകളൊക്കെ വരുന്ന രീതിയിൽ മീറ്റർ നിരപ്പിൽ നിന്നും 11672 ഫീറ്റ് ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു പാസ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു നമ്മളുടെ ശ്രീനഗർ വാലിനെ ആ ഒരു കാശ്മീരിൻ്റെ POK ആ ഭാഗമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു പോർഷൻ കൂടിയാണ് കേട്ടോ ഈ ഒരു മലനിരകളെ. ഫ്രണ്ട്സ് നമുക്ക് പുറകിലായിട്ടുണ്ടല്ലോ ദാ അവിടെ ഈ ഒരു പാസിന് മേലെയുള്ള ഇന്ത്യൻ ആർമിയുടെ ക്യാമ്പാണ് കേട്ടോ. ഇവിടെ അവരോട് ചോദിച്ചപ്പോൾ ഒരു വർഷം മുഴുവൻ ഇവിടെ താമസിക്കുന്നതാണ്. ഇതാ ഈ ഒരു മഞ്ഞിനിടയിൽ ശരിക്കും മഞ്ഞുകാലത്തുണ്ടല്ലോ -40 വരെയൊക്കെ ടെമ്പറേച്ചർ പോകും കേട്ടോ. അത്രയും ഡൗൺ ആവുമേ ആ ഒരു ടെമ്പറേച്ചറിൽ അവരിവിടെ നമ്മളുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും സല്യൂട്ട് ചെയ്യണ്ടേ നമ്മളിവരെയൊക്കെ. ഓ മൈ ഗോഡ്. ഇനിയിപ്പം ഗുരേസ് വാലിയിലേക്കുള്ള തിരിച്ചറക്കമാണ് കേട്ടോ. നമ്മളെ അങ്ങ് താഴേക്ക് 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 പോകണം. ഇപ്പോൾ ഒന്നും ഇവിടെ ഒന്നും റേഞ്ച് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ താഴെ എത്തിയാലേ റേഞ്ച് കിട്ടത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. വാലി അങ്ങ് ദൂരെയായിട്ട് നമ്മളുടെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞ് 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 വരുന്നുണ്ട്. ഗുരുവാസ് വാലിയുടെ ഇറക്കം തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ റോഡൊക്കെ അത്യാവശ്യം മോശമാണ് കേട്ടോ. ഞാൻ നിങ്ങളിവിടെ ഒരു കാഴ്ച കാണിച്ചു തരാവേ. വൈകുന്നേരം ആയതോടുകൂടി ഇതുണ്ട് നിങ്ങൾ അങ്ങ് ദൂരെയായിട്ട്. അത് വന്നിട്ട് ആട്ടിടയന്മാരുടെ ക്യാമ്പാണ് കേട്ടോ. ഇതുണ്ട് നിങ്ങൾ അവർ മേലുള്ള കാട്ടിൽ നിന്നൊക്കെ മേഞ്ഞ് വന്ന ആടിനെ ഇപ്പോൾ ഇതാ തരം തിരിച്ച് അവർ അവിടെ എന്തോ തരം തിരിച്ച് സെറ്റാക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ആടുകളെല്ലാം ലൈനായി ലൈനായി അപ്പുറത്തോട്ട് മാറി മാറി നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വാട്ട് എ ഡിസിപ്ലിൻ യാർ. സൂര്യനൊക്കെ അങ്ങനെ അസ്തമിച്ചു കേട്ടോ. നമുക്കുണ്ടല്ലോ പോകുന്ന വഴിയിൽ ഇതാ ഇവിടെ ഒരു ഗ്രാമമുണ്ട് നോക്കി. നിങ്ങൾ ആ ഒരു ചെറിയ അരുവിയുടെ തീരത്ത് ഉണ്ടായി വന്നേക്കുന്ന ഗ്രാമം നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നല്ല തിരിച്ചു വരുന്ന സമയത്ത് സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഗ്രാമം വിശദമായി ഇറങ്ങി കാണാം കേട്ടോ. ഫ്രണ്ട്സ് രാത്രിയിലും ഞങ്ങളിതാ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നത്തെ താമസത്തിനുള്ള കാര്യങ്ങളൊന്നും സെറ്റായിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് സ്ഥലങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. സോ എന്താകും, നമ്മളന്ന് മെച്ചുക്ക പോയില്ല, അതേ ഒരവസ്ഥയാണ്. കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് ഈ ഇരുട്ടായി. പക്ഷേ എങ്കിൽ ആ ഇരുട്ടിൻ്റെ ഇടയിലും ഞാൻ ഇവിടുത്തെ ഒരു ബ്യൂട്ടി കണ്ടു. പക്ഷേ ആ ക്യാമറയിൽ പകർത്തി നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ നാളെ രാവിലെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ജൂലൈ 25-നുള്ള അടുത്ത അമൃത്സർ മണാലി ബാച്ചിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. വാഗാ ബോർഡറൊക്കെ കണ്ട് നമുക്ക് കിടിലിനായിട്ട് തിരിച്ചു വരാം. ആ ഒരു ബാച്ചിലേക്ക് സീറ്റുകൾ അവൈലബിൾ ആണ്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യൂ, ബുക്ക് ചെയ്യൂ, നമുക്ക് ഒരുമിച്ച് യാത്രകൾ തുടരാമല്ലോ. അപ്പം കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ, സീ യു.